കുറ്റബോധത്താൽ ഉളവാകുന്ന ഒരു പ്രത്യേക മാനസിക അവസ്ഥ അനേകരിലും കാണാവുന്നതാണ്. ചില മനഃശാസ്ത്രജ്ഞന്മാർ പറയുന്നത് അതില്ലാത്ത മനുഷ്യരെ ഇല്ല എന്നാണ്. അവരുടെ പ്രതികരണങ്ങൾ ഈ പറഞ്ഞ വിധത്തിലായിരിക്കും. അവരുടെ ഉള്ളിൽ അവർ ഒതുക്കിക്കൊണ്ട് നടക്കുന്ന പാപത്തെപ്പോലെ എന്തെങ്കിലും ആരെങ്കിലും സൂചിപ്പിച്ചാൽ ഉടനെ തങ്ങളെ കൊത്തുകയാണെന്ന് ചിന്തിച്ച് അവർ പ്രതികരിക്കും. ഞാൻ പറഞ്ഞു മനസ്സിലായല്ലോ. അവർ തങ്ങളുടെ ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് നടക്കുന്ന പാപത്തെപ്പോലെ എന്തെങ്കിലും ആരെങ്കിലും സൂചിപ്പിച്ചാൽ മതി, ഉടനെ അത് തങ്ങളുടെ അവസ്ഥ അറിഞ്ഞു പറയുകയാകുന്നു എന്ന് ചിന്തിച്ച് അവർ പ്രതികരിക്കും. അങ്ങനെ കള്ളി പുറത്താകും. അതിനെക്കുറിച്ച് ശലോമോൻ പറഞ്ഞിരിക്കുന്നത് തന്നെ നമുക്കൊന്ന് നോക്കാം. സദൃശവാക്യങ്ങളുടെ പുസ്തകം 28-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം. ആരും ഓടിക്കാതെ ദുഷ്ടന്മാർ ഓടിപ്പോകുന്നു, നീതിമാന്മാരോ ബാലസിംഹം പോലെ നിർഭയമായിരിക്കുന്നു. മനുഷ്യർ പാപത്തെക്കുറിച്ച് എങ്ങനെയൊക്കെ ചിന്തിച്ചാലും ആയത് ഒരു വ്യക്തിയെ നിരന്തരമായ ഭയത്തിലും വ്യക്തിപരമായ കുറ്റപ്പെടുത്തലിലും ആക്കി തീർക്കുന്നു എന്ന് മറക്കരുത്. പല ആളുകളും പൊതുവായി പറയാറുള്ള പാപങ്ങളെപ്പോലും ന്യായീകരിക്കാറുണ്ട്. അവർ എന്തുകൊണ്ട് എതിർക്കുന്നു എന്ന് നാം ചിന്തിക്കുന്നു. പലപ്പോഴും അതിൻ്റെ പിൻപിലെ കാരണം അവരിൽ ആ പാപമുണ്ട് എന്നതാണ്. ഇതുകൊണ്ട് അവർ നട്ടം തിരിയുകയാണ്. കുറ്റബോധം. അങ്ങനൊരു മാനസിക അവസ്ഥയിൽ നിന്നും രക്ഷപ്പെടുവാൻ മാനുഷികമായി യാതൊന്നും ചെയ്യുക സാധ്യമല്ല എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. നാം ഒന്നും ചെയ്യാതെ തന്നെ ദുഷ്ടന്മാർ ഓടിപ്പോകുന്നു എന്നാണ് ശലോമോൻ പറയുന്നത്. പിന്നെ പറയുന്നു, നീതിമാന്മാരോ ബാലസിംഹം പോലെ നിർഭയമായിരിക്കുന്നു എന്ന്. ഒരു മനുഷ്യൻ കുറ്റക്കാരനല്ല എങ്കിൽ, അവന് പ്രാഗൽഭ്യമുണ്ട് എങ്കിൽ ധൈര്യമായി എഴുന്നേറ്റ് നിന്ന് സംസാരിക്കുവാൻ കഴിയും. തൻ്റെ സ്വന്തം മനസ്സ് കുറ്റബോധം ഇല്ലാത്തതാണെങ്കിൽ മറ്റുള്ളവരുടെ ചിന്തയോ മനസ്സോ എന്തെന്നോർത്ത് അവൻ ഭയപ്പെടാറില്ല. മറ്റുള്ളവർ എന്ത് ചിന്തിക്കുന്നു എന്നത് അവനൊരു പ്രശ്നമേ അല്ല. അവൻ തൻ്റെ ഉള്ളിൽ വ്യക്തമായി അറിയാവുന്ന കാര്യം വെളിപ്പെടുത്തുന്നു. 2 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കാം. ഒരു നീണ്ട ഭാഗമാണ് എങ്കിലും വളരെ അർത്ഥവത്തായ ഈ ഭാഗം ഒന്ന് ശ്രദ്ധിച്ചാലും. സദൃശവാക്യങ്ങൾ 28-ാം അധ്യായത്തിൻ്റെ 2 മുതൽ. ദേശത്തെ അതിക്രമം നിമിത്തം അതിലെ പ്രഭുക്കന്മാർ പലരായിരിക്കുന്നു. ബുദ്ധിയും പരിജ്ഞാനവും ഉള്ളവർ മുഖാന്തരമോ അതിൻ്റെ വ്യവസ്ഥ ദീർഘമായി നിൽക്കുന്നു. അഗതികളെ പീഡിപ്പിക്കുന്ന ദരിദ്രൻ വിളവിനെ വെച്ചേക്കാതെ ഒഴുക്കിക്കളയുന്ന മഴ പോലെയാകുന്നു. ന്യായപ്രമാണത്തെ ഉപേക്ഷിക്കുന്നവർ ദുഷ്ടനെ പ്രശംസിക്കുന്നു, ന്യായപ്രമാണത്തെ കാക്കുന്നവരോ അവരോട് എതിർക്കുന്നു. ദുഷ്ടന്മാർ ന്യായം തിരിച്ചറിയുന്നില്ല, യഹോവയെ അന്വേഷിക്കുന്നവരോ സകലവും തിരിച്ചറിയുന്നു. തൻ്റെ വഴികളിൽ വക്രനായി നടക്കുന്ന ധനവാനേക്കാൾ പരമാർത്ഥതയിൽ നടക്കുന്ന ദരിദ്രൻ ഉത്തമൻ. ന്യായപ്രമാണത്തെ പ്രമാണിക്കുന്നവൻ ബുദ്ധിയുള്ള മകൻ. അതിഭക്ഷകന്മാർക്ക് സഖിയായവനോ അപ്പനെ അപമാനിക്കുന്നു. പലിശയും ലാഭവും വാങ്ങി സമ്പത്ത് വർദ്ധിപ്പിക്കുന്നവൻ അഗതികളോട് കൃപാലുവായവനു വേണ്ടി അത് ശേഖരിക്കുന്നു. ന്യായപ്രമാണം കേൾക്കാതെ ചെവി തിരിച്ചു കളഞ്ഞാൽ അവൻ്റെ പ്രാർത്ഥന തന്നെയും വെറുപ്പാകുന്നു. ന്യായപ്രമാണം എന്നതുകൊണ്ട് ദൈവവചനം എന്നാണല്ലോ ഇവിടുത്തെ അർത്ഥം. ശലോമോന്റെ സമയം വരെ എഴുതിയിട്ടുള്ള സകലതും എന്നാണ് ഇവിടുത്തെ അർത്ഥമെന്ന് മറക്കരുത്. പഞ്ചഗ്രന്ഥങ്ങളും യോശുവയുടെ പുസ്തകവും ന്യായദേവന്മാരുടെ പുസ്തകവും സങ്കീർത്തനങ്ങളിൽ നല്ല ഒരു പങ്കും അതിൽ ഉൾപ്പെടും എന്ന് നമുക്കിവിടെ വ്യക്തമായി കാണുവാനായിട്ട് കഴിയും. ദൈവം ഇവിടെ പറയുന്ന കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾ പറയുന്നത് ദൈവം കേൾക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന പക്ഷം ആദ്യം നിങ്ങൾ ദൈവം പറയുന്നത് കേൾക്കണം. ദൈവമില്ലാത്ത മനുഷ്യൻ്റെ അഥവാ ദുഷ്ടന്മാരുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല എന്ന് ദൈവം തന്നെ വ്യക്തമാക്കിയിരിക്കുന്നു. കർത്താവായ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് ഒരു ദൈവപൈതലായിത്തീർന്നിട്ടില്ലാത്ത ഒരു മനുഷ്യൻ്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി നൽകി എന്ന് പറഞ്ഞാൽ അത് വെറും അബദ്ധമാണ്. പിന്നെ ഒരു സംതൃപ്തിക്ക് അങ്ങനെ പറയാവുന്നതാണ്, യാഥാർത്ഥ്യമാവുകയില്ല എന്ന് മാത്രം. നീതിമാന്മാരുടെ പ്രാർത്ഥനയ്ക്കാണ് ദൈവം തൻ്റെ ചെവി ചായ്ക്കുന്നത്. ഇവിടെ സദൃശവാക്യങ്ങളിൽ പറയുന്നത് ദുഷ്ടന്മാരുടെ പ്രാർത്ഥന ദൈവത്തിന് വെറുപ്പാകുന്നു എന്നത്രേ. ഇനിയും 10-ാം വാക്യം നോക്കിക്കാട്ടെ. നേരുള്ളവരെ ദുർമാർഗത്തിലേക്ക് തെറ്റിക്കുന്നവൻ താൻ കുഴിച്ച കുഴിയിൽ തന്നെ വീഴും, നിഷ്കളങ്കന്മാരോ നന്മ അവകാശമാക്കും.
ഇന്ന് ലോകത്തിൽ പ്രാവർത്തികമായിക്കൊണ്ടിരിക്കുന്ന ദൈവീക നിയമങ്ങളിൽ ഒന്നത്രേ ഇത്. ദൈവവചനത്തിലൂടെ മുൻപോട്ട് പോകുമ്പോൾ വീണ്ടും വീണ്ടും അത് കാണാവുന്നതാണ്. ഉദാഹരണത്തിന്, ദാവീദ് തൻ്റെ പാപത്താൽ തൻ്റെ സ്വന്തം കുടുംബത്തിലും ഭവനത്തിലും അപവാദം കൊണ്ടുവന്നു. 11 വാക്യം നോക്കിക്കാട്ടെ, ധനവാൻ തനിക്ക് തന്നെ ജ്ഞാനിയായി തോന്നുന്നു, ബുദ്ധിയുള്ള അഗതിയോ അവനെ ശോധന ചെയ്യുന്നു. ധനം പലപ്പോഴും നിഗളത്തിലേക്കും കലഹത്തിലേക്കും നയിക്കും, അവ ഏതാണ്ട് ഒരുമിച്ച് പോവുകയും ചെയ്യും. അഗതികൾക്ക് ആരും എങ്ങും സ്ഥാനം നൽകില്ല. അവൻ പറയുന്നത് ആർക്കും കേൾക്കുകയും വേണ്ട. എല്ലാവർക്കും വേണ്ടത് സ്ഥാനവും മാനവും ധനവും ഉള്ളവരെയാണ്. എന്നാൽ ദൈവവചനം പറയുന്നത് എന്താകുന്നു എന്നൊന്ന് ശ്രദ്ധിച്ചാലും, ധനവാൻ തനിക്ക് തന്നെ ജ്ഞാനിയായി തോന്നുന്നു, ബുദ്ധിയുള്ള അഗതിയോ അവനെ ശോധന ചെയ്യുന്നു. അഗതി, അതെ, ഈ ലോകത്തിലെ സമ്പത്തില്ലാത്തവൻ, എന്നാൽ അവൻ വിശ്വാസത്തിൽ സമ്പന്നനാണ്, ധനവാനാണ്. അവൻ ധനവാന്റെ സാക്ഷ്യം ശ്രദ്ധിച്ചിട്ട് അത് വെറും പൊള്ളയാണെന്നും അതിൽ യാഥാർത്ഥ്യത്തിൻ്റെ കണിക പോലും ഇല്ല എന്നും മനസ്സിലാക്കുന്നു. അത് യഥാർത്ഥമാണെങ്കിൽ തന്നെ അതിൽ വിവേചനത്തിൻ്റെ അംശമില്ല എന്നും ആത്മീക കാര്യങ്ങളുടെ അറിവ് ഇല്ല എന്നും വ്യക്തമാകും. ഇത് വളരെ പ്രായോഗികമായ ഒരു സദൃശവാക്യമാണല്ലേ. പലപ്പോഴും ഇതിനെ നാം അവഗണിക്കാറുണ്ട്. ഇനിയും ഞാൻ 13 വാക്യമാണ് വായിക്കുവാൻ പോകുന്നത്. തൻ്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല, അവയെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കും. ഇതൊരു മഹത്തായ സദൃശവാക്യമാണ്. തങ്ങളുടെ പാപങ്ങളെ മറയ്ക്കുവാനുള്ള വിശ്വാസികളുടെ ശ്രമം ഇന്ന് പൊതുവേ കാണാവുന്നതാണ്. ഇന്ന് സഭകളിൽ പാപമെന്ന ഈ അർബുദത്തെ മറച്ചു പിടിച്ചിരിക്കുന്ന ഒരു നിശബ്ദത നമുക്ക് കാണാവുന്നതാണ്. അതേക്കുറിച്ച് സംസാരിക്കുവാൻ മനുഷ്യർക്ക് ഇഷ്ടമില്ല. അഥവാ ആരുടെയെങ്കിലും പാപം ചൂണ്ടിക്കാണിച്ചാൽ അവർ സഭ വിട്ടുപോയാലോ എന്ന ഭയത്തിലാണ് പല സഭാശുശ്രൂഷകന്മാരും മുൻപോട്ട് പോകുന്നത്. വാസ്തവത്തിൽ അതിൻ്റെ അവസ്ഥ സമ്മതിച്ചു കൊടുക്കുവാൻ ആർക്കും മനസ്സുമില്ല. തങ്ങൾ വളരെ നല്ലവരാണെന്ന് ചിന്തിക്കുവാനാണ് മനുഷ്യർക്ക് താല്പര്യം. എന്നാൽ നമ്മോടിവിടെ പറഞ്ഞിരിക്കുന്നത് അവയെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കും എന്നത്രേ. ഇതേ ചിന്ത പുതിയ നിയമത്തിൽ നാം കാണുന്നു. അത് ഇപ്രകാരമാണ്, നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. ഏത് ഭാഗത്താണത് പറഞ്ഞിരിക്കുന്നതെന്ന് അറിയാമല്ലോ. അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടി ഞാൻ പറയാം. യോഹന്നാൻ്റെ 1 1 അധ്യായത്തിൻ്റെ 9 വാക്യം. ഇത് പാപത്തെ പരസ്യമായി ഏറ്റുപറയുന്നതിനെക്കുറിച്ചല്ല സൂചിപ്പിക്കുന്നത്. ഏറ്റുപറച്ചിൽ എപ്പോഴും താങ്കളും ദൈവവുമായിട്ടാണ്. ഹൃദയത്തിൽ പാപബോധമുണ്ടാകുമ്പോൾ, അതേക്കുറിച്ചുള്ള അനുതാപമുണ്ടാകുമ്പോൾ ദൈവസന്നിധിയിൽ ചെന്ന് ഏറ്റുപറയുന്നു. പാപത്തെ നാം കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. പാപമില്ലാത്ത വ്യക്തിയെപ്പോലെ താങ്കളുടെ കൂട്ടുകാരുടെ മധ്യത്തിൽ പ്രത്യക്ഷപ്പെടുവാൻ ശ്രമിക്കുന്നത് വലിയ അബദ്ധമാണ്. താങ്കൾ പാപം ഏറ്റുപറഞ്ഞ് പാപം ഉപേക്ഷിക്കുന്ന പക്ഷം താങ്കൾക്ക് കരുണ ലഭിക്കും. എത്ര മനോഹരമാണത്! ക്ഷമ ലഭിക്കുന്നതിൻ്റെ ഒന്നാമത്തെ പടി ഏറ്റുപറച്ചിലാണ്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, താങ്കളുടെ ജീവിതത്തിൽ ഇന്നും ദൈവസന്നിധിയിൽ പോയി മനഃപൂർവമായി, അതെ, ഹൃദയവേദനയോടെ പാപം ഏറ്റുപറയാത്തതായ ഏതെങ്കിലും പാപമുണ്ടോ? എങ്കിൽ ഇപ്പോൾ തന്നെ ദൈവസന്നിധിയിലേക്ക് ചെന്ന് അവയെ ഏറ്റുപറയുക. ഇല്ല എങ്കിൽ ജീവിതത്തിൽ ശുഭം വരികയില്ല. തൻ്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല. ഒരു ദൈവവേദനുള്ള ഏറ്റവും വലിയ അനുഗ്രഹമാണ് ദൈവസന്നിധിയിലേക്ക് ചെന്ന് തൻ്റെ പാപങ്ങളെ ഏറ്റുപറയുവാനുള്ള പദവി. 14 വാക്യം നോക്കിക്കാട്ട്, എപ്പോഴും ഭയത്തോടിരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, ഹൃദയത്തെ കഠിനമാക്കുന്നവനോ അനർത്ഥത്തിലകപ്പെടും. ഇവിടെ ഭയമെന്ന് പറയുമ്പോൾ എന്തെങ്കിലും കണ്ട് പേടിക്കുന്ന ആ ഭയത്തെക്കുറിച്ചല്ല, യഹോവാഭക്തിയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. തെറ്റിദ്ധരിക്കരുത്, എപ്പോഴും പേടിച്ച് പലതിനെ ചൊല്ലി ഭയപ്പെട്ടിരിക്കുന്ന വ്യക്തിയല്ല. യഹോവാഭക്തിയിൽ നടക്കുക എന്നതിൻ്റെ അർത്ഥം ഇതത്രേ. യഹോവാഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു എന്നോർക്കുക. അതിൻ്റെ അർത്ഥം നമ്മുടെ ഹൃദയം എല്ലായ്പ്പോഴും ദൈവത്തിങ്കിലേക്ക് തുറന്നിരിക്കും.
ഹൃദയം കഠിനമാക്കുന്നവൻ എന്നുള്ളതിൻ്റെ നേരെ വിപരീതമാകുന്നു ഇത്. ദൈവത്തെ ഭയപ്പെടുന്ന മനുഷ്യൻ എല്ലായ്പ്പോഴും ദൈവത്തെ ശ്രദ്ധിക്കുന്നവനാണ്, ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന വിധത്തിൽ നടക്കുവാൻ ശ്രമിക്കുന്നവനാണ് അങ്ങനെയുള്ള മനുഷ്യൻ. ദൈവമുൻപാകെ താഴ്മയോടെ അവൻ നടക്കുന്നു. തൻ്റെ ബലഹീനതകളെ അംഗീകരിക്കുന്നവനായും ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കുന്നവനായും അവൻ നടക്കുന്നു. ഇതത്രേ യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭം ആകുന്നു എന്നുള്ളതിൻ്റെ അർത്ഥം. 17 വാക്യം നോക്കിക്കാട്ടെ. രക്തപാതക ഭാരം ചുമക്കുന്നവൻ കുഴിയിലേക്ക് ബന്ധപ്പെടും, അവനെ ആരും തടുക്കരുത്. ഭയാനകമായൊരു തെറ്റ് ചെയ്തൊരു മനുഷ്യൻ തൻ്റെ മനസാക്ഷിയിൽ ഭയാനകമായൊരു ഭാരം വഹിക്കേണ്ടതുണ്ട്. സാധാരണ അങ്ങനൊന്ന് അവനെ ഒടുവിൽ ആത്മഹത്യയിൽ കൊണ്ടു ചാടിക്കും. ഇനിയും 29 അധ്യായത്തിൽ നിന്നും ചില കാര്യങ്ങൾ കൂടി നമുക്ക് ചിന്തിക്കാം. അതിൻ്റെ 1 വാക്യം ഞാൻ വായിക്കട്ടെ. കൂടെ കൂടെ ശാസന കേട്ടിട്ടും ശാഠ്യം കാണിക്കുന്നവൻ നീക്കുപോക്കില്ലാതെ പെട്ടെന്ന് നശിച്ചുപോകും. ഒരു മനുഷ്യനെ ശരിയായ വഴിയിൽ കൊണ്ടുവരുവാൻ ദൈവം അനേകം മാർഗങ്ങൾ ഉപയോഗിക്കാറുണ്ട്. എന്നിരുന്നാലും ഒരുവന് പാപം ചെയ്തുകൊണ്ടേയിരിക്കാം. പലപ്പോഴും മുന്നറിയിപ്പുകൾ ലഭിച്ചിട്ടും ശ്രദ്ധിക്കാതിരുന്ന പലരും കഠിനമായ ശിക്ഷ അനുഭവിക്കേണ്ടി വന്നത് എനിക്കറിയാം. ഈ ആയുസ്സിൽ തന്നെ ദൈവന്യായവിധിയിൽ ആയിത്തീരുന്നത് എത്ര പരിതാപകരമാണ്. വീണ്ടും വീണ്ടും ഒരേ തെറ്റ് ചെയ്യുന്നത് അത്യാപത്ത് ക്ഷണിച്ചു വരുത്തുകയാണ്. ശാസന അവഗണിക്കുന്നവൻ ശിക്ഷിക്കപ്പെടും. അറിയില്ല എങ്കിൽ പോകട്ടെ എന്ന് കരുതാം, അറിയാമെങ്കിലോ? കണ്ണടച്ച് ഇരുട്ടാക്കുവാൻ പലരും ശ്രമിക്കുന്നു. എത്രയെത്ര കൺവെൻഷനുകളിൽ പങ്കെടുത്തു, എത്രയെത്ര കൂട്ടായ്മകളിൽ കൂടി ദൈവശബ്ദം കേട്ടു, എത്രയെത്ര വിശുദ്ധന്മാർ നേരിട്ട് കാര്യങ്ങൾ പറഞ്ഞു, എന്നിട്ട് പിന്നെയും മറുതലിക്കുന്ന സ്വഭാവം. അതെ, നീക്കുപോക്കില്ലാതെ പെട്ടെന്ന് നശിച്ചു പോകുവാനുള്ള വഴിയിലാകുന്നു അങ്ങനെയുള്ളവർ. 2 വാക്യം നോക്കിക്കാട്ട്. നീതിമാന്മാർ വർദ്ധിക്കുമ്പോൾ ജനം സന്തോഷിക്കുന്നു, ദുഷ്ടൻ ആധിപത്യം നടത്തുമ്പോഴോ ജനം നെടുവീർപ്പെടുന്നു. ദുഷ്ടൻ അധികാരസ്ഥാനത്തിരിക്കുമ്പോൾ അവൻ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കുകയല്ല. എന്നാൽ ഒരൊറ്റ നീതിമാൻ ഒരു രാഷ്ട്രത്തിന് മുഴുവൻ അനുഗ്രഹം കൊണ്ടുവരുവാൻ മതിയായവനാണ്. മറ്റെന്തിനേക്കാളുമേറെ നമ്മുടെ രാഷ്ട്രത്തിന് ഇന്ന് ആവശ്യം അതാണ്, നീതിയോടെ ഭരിക്കുന്നവർ. സകല പ്രശ്നത്തിനും പരിഹാരം തങ്ങളുടെ കൈവശമുണ്ട് എന്ന് പറയുന്ന മനുഷ്യരെ അല്ല നമുക്കിന്ന് ആവശ്യം. ലോകത്തിൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഇന്ന് യാതൊരു മനുഷ്യൻ്റെ കയ്യിലും ഇല്ല സുഹൃത്തെ. അങ്ങനെ ആരെങ്കിലും പറയുന്ന പക്ഷം അത് അബദ്ധം മാത്രമാണ്. നമുക്കിന്ന് ആവശ്യം നീതിമാന്മാരായ ആളുകളെയാണ്. അതെ, എന്ത് വില കൊടുത്തും സത്യത്തിന് വേണ്ടി നിൽക്കുന്ന മനുഷ്യരെ. അങ്ങനെയുള്ള ഒരു മനുഷ്യൻ ഒരു വലിയ പാർട്ടിയെക്കാളും കരുത്തുള്ളവനാണ്. ദുഷ്ടൻ ആധിപത്യം നടത്തുമ്പോൾ ജനം നെടുവീർപ്പെടുന്നു എന്ന് നാം വായിച്ചു. ആർക്കാണ് നാം വോട്ട് ചെയ്യുന്നതെന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. 4 വാക്യം.